രാവിലെ തന്നെ എല്ലാവരും ഞെട്ടിക്കുന്നൊരു ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെൻറ്ററിൽ വൺ സ്ഫോടനം നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഒരു സ്ത്രീ മരിച്ചു എന്നും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ഇതോടൊപ്പം തന്നെ അറിയാൻ കഴിഞ്ഞത് കളമശ്ശേരി കൺവെൻഷൻ സെൻ്ററിൽ വൺ സ്ഫോടനം ഒരു സ്ത്രീ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ ഒൻപതരയോടെ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ നടന്ന സാംറ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ് സ്ഫോടനമുണ്ടായത് നിരവധി ആളുകൾ ഹാളിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റുവെന്നാണ് പ്രാഥമിക നിഗം നിഗമനം ഇതിൽ അഞ്ച് പേരുടെ നില ഗുരുതരമാണെന്നും ദൃക്സാക്ഷിയിൽ പറയുന്നുണ്ട് പ്രാർത്ഥന തുടങ്ങി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സ്ഫോടനം നടന്നു ആദ്യം ഒരു പൊട്ടിത്തെറി ഉണ്ടായെങ്കിലും പിന്നാലെ തുടർ സ്ഫോടനങ്ങളുണ്ടായെന്നാണ് സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടയാൾ ഇയാൾ പറഞ്ഞത് രണ്ടായിരത്തിലധികം പേർ ഹാളിലുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു സാങ്കേതിക തകരാർ മൂലമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ സ്ഫോടനത്തിന് പിന്നിലെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് പരിക്കേറ്റവരെ കളമ്പശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യഹോവ സാക്ഷികളുടെ മേഖല കൺവെൻഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് അതിനാൽ പല സ്ഥലത്തു നിന്നും ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു കസേരി പ്രാർത്ഥന നടത്തിയത് പലരും കണ്ണടച്ചിരുന്നതിനാൽ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പലരും പറയുന്നത് മരിച്ചയാളെയും പരിക്കേറ്റവരെയും കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഹാളാണിത് വരാപ്പുഴ അങ്കമാലി ഇടപ്പള്ളി തുടങ്ങി നിരവധി ഇടവകളിൽ നിന്നുമുള്ളവരാണ് കൺവെൻഷൻ സെൻ്ററിൽ എത്തിയിട്ടുള്ളത് നിലവിളി നിലവിൽ തീയണയ്ക്കാനുള്ള ശ്രമം നടന്നു വരികയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അതേസമയം സെൻ്ററിൻ്റെ ഗേറ്റ് അക അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ സംഭവത്തെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു വെള്ളിയാഴ്ച ആരംഭിച്ച കൺവെൻഷൻ ഞായറാഴ്ച വൈകിട്ട് സമാപിക്കാനിരിക്കുകയാണ് സ്ഫോടനം മുതിർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്താണ് കാരണം ോ ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെങ്കിൽ തീവ്രവാദപരമായ എന്തെങ്കിലും ആണോ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അതും ഒരു മണിക്കുള്ളിൽ അറിയാൻ കഴിയുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഞങ്ങൾ ഉടൻ തന്നെ ചാനൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ